ഇതാണ് മേരി ചേച്ചി. മേരി ചേച്ചിയുടെ കുറച്ച് കിടലൻ മീൻകറികൾ കഴിക്കാനായിട്ടാണ് ഞാൻ എന്റെ ഫ്രണ്ടുകളിൽ നിന്ന് വന്നിരിക്കുന്നത്. കട്ട്ല പീസ് ആണല്ലേ? ഇത് കട്ട്ലയുടെ തലയാണോ? ഇത് എന്തായിരുന്നു അമ്മച്ചി? കണമ്പ് കറി വെച്ചത് അല്ലേ? ഓക്കെ, കായൽ കണമ്പാണോ അതോ അതോ കടലില്ല? ഇത് ചട്ടി മാത്രമേ ഉള്ളൂല്ലേ? കളാഞ്ചി കറി തീർന്നുപോയി. ആ സമയം കഴിഞ്ഞ്. ഇത് കരിമീൻ, കരിമീൻ കറി വെച്ചത് അല്ലേ? ഇതെന്നായിരുന്നു അമ്മച്ചി? ആ നെയ്മീൻ്റെ പീസ് അല്ലേ? അല്ലെ, വലിയ നെയ്മീനായിരുന്നു അല്ലേ? പകുതി വെച്ച് കണ്ടിച്ചേക്കണേ കഷ്ണങ്ങളാ. ഇത് ചെറിയ ചെറിയ കൊഴുവ അല്ലേ? പൊടി കൊഴുവ ഉറത്തുന്നുണ്ട്. ഇത് നമ്മുടെ കക്കവലത്ത്, കക്കവലത്ത് ഇതല്ലേ? ഇത് ഞണ്ട് റോസ്റ്റ് അല്ലേ? ഇത് കൂന്തല്, ഇത് കൊഞ്ച് റോസ്റ്റ് അല്ലേ? ഇത് സ്ലോപ്പി വറക്കാൻ വേണ്ടി പറയുമ്പോ വറുത്തു കൊടുക്കും. ആ ഓക്കെ, നല്ല ചൂടോട് വറുത്തു കൊടുക്കാൻ. അതുപോലെ ഇത് നെയ്മീൻ അല്ലേ? ഇത് കണമ്പ്, കണമ്പ് അന്നേരം വറുത്തു കൊടുക്കും. അമ്മച്ചി എന്നോട് എല്ലാ കാര്യങ്ങളും ചെയ്യണേ. ആണല്ലേ. അമ്മച്ചിയുടെ പേരെങ്ങനെയാ? മേരി ജോസഫ്. നമ്മൾ കഴിക്കാനായിട്ടിരുന്നു. ഊണിൻ്റെ കൂടെ മൂന്ന് കറികളും പപ്പടവും പിന്നെ ഒഴിച്ചുകറികളും ഉണ്ട്. നമ്മൾ പറഞ്ഞേക്കണ കണമ്പും അതുപോലെ കരിമീൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കണമ്പിൻ്റെ ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതും ചോറും കൂടി വേണം കഴിക്കാൻ. അതിനു മുമ്പ് ഇത് വെറുതെ ഒന്ന് കഴിച്ചോട്ടെ, എങ്ങനെയുണ്ടെന്ന്. ആ ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് ഒഴിക്കാം. ഇതെല്ലാം ടേസ്റ്റ് കേട്ടോ, കിടലൻ കണമ്പ്. കണമ്പ് സൂപ്പറുണ്ട്. എന്നുണ്ട് വെച്ചില്ല? ആ ആ കണമ്പും ചോറും കൂടെ മിക്സ് ചെയ്ത്. അടിപൊളി. ഇത് നമ്മുടെ സൂചിക്കൊഴുവ, പൊട്ടിക്കൊഴുവ കേട്ടോ. സൈസ് ഇത് ഇത്രയും ചെറിയ കൊഴുവ. ഇതൊന്ന് കഴിച്ചോട്ടെ, നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള കൊഴുക. അടുത്ത് നമ്മുടെ കരിമീൻ, നല്ല സൈസ് കരിമീൻ കേട്ടോ. ഒരു 400 ഗ്രാം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയും സൈസുള്ള കരിമീനാണ്. ഇടിക്കട്ടെ, കുറച്ച് കരിമീൻ തന്നെയായിട്ട് കഴിച്ചോട്ടെ. ആ ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് അടിപൊളി കേട്ടോ. കണമ്പിൻ്റെയും ഇതിൻ്റെയും ഗ്രേവി ഏകദേശം സെയിമാണ്. നല്ല ഫ്രഷ് കരിമീൻ, ഒരുപാട് എരിവൊന്നുമില്ല. രണ്ട് കറിക്കാണെങ്കിലും ഭയങ്കര എരിവൊന്നുമില്ല, ചെറിയ എരിവുള്ളൂ. നല്ല സോഫ്റ്റ് മീറ്റ്, അടിപൊളിയുണ്ട്, സൂപ്പർ. ഈ കരിമീൻ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ചോറിൻ്റെ മേളിൽ കൊണ്ടുണ്ട്, ഇങ്ങനെ അങ്ങ് ഒഴിക്കണം. എന്നിട്ട് ഇത് കൂട്ടി കുഴച്ച് കഴിക്കണം, ആ കരിമീനും ആ ചോറും ഗ്രേവിയും കൂടി. വെറുതെ പറഞ്ഞല്ലോ, കിടലൻ സാധനം. നമ്മുടെ കക്ക, തീരെ പൊടി കക്കയല്ല, അത്യാവശ്യം വലിപ്പമുള്ള കക്കയാണ്. നല്ല ഒലർത്തേക്കുക, വയലേക്ക് വെക്കുമ്പോഴേക്കും ആദ്യം ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഓവർ മസാല കുത്തോ അല്ലെങ്കിൽ ഓവർ എരിവോ അങ്ങനെയൊന്നുമില്ല. കക്കയുടെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്, അങ്ങനെ ഭയങ്കര ഡ്രൈ ഒന്നുമില്ല, സംഭവം സോഫ്റ്റ് ആയിട്ട് തന്നെയൊക്കെയാട്ടോ. അപ്പോൾ ഈ ഹോട്ടൽ ഏതാന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി കറക്റ്റ് പറയാം. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് അരൂരിൽ നിന്ന് തോപ്പുംപടി പോകുന്ന റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന സ്റ്റാർ ഹോട്ടൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കൂടെ ആ റോട്ടിലുണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യേണ്ടാത്ത ഒരു ഐറ്റമാണ് ഇവിടുത്തെ കണമ്പ് കറിയും അതുപോലെ കരിമീൻ കറിയും. ഒരു കരിമീൻ കറിക്ക് 250 രൂപയാണ് റേറ്റ്, കണമ്പ് ഒരു പീസിന് 150 രൂപയും, അതുപോലെ ഊണിന് 50 രൂപ, പൊടിമീനും കക്കയ്ക്കും 50 രൂപ. അങ്ങനെ രണ്ട് കരിമീൻ പാഴ്സൽ വാങ്ങിയതെങ്കിലും കൂടി മൊത്തം 1100 രൂപയാണ് ബില്ലായത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം, അതുവരേക്കും ബൈ.